നമ്മൾ വൺ ബ്ലോക്ക് തുടങ്ങി. അപ്പൊ ഇതാണ് ഗൈസ് വൺ ബ്ലോക്ക്. ഒരേ ഒരു ബ്ലോക്ക് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇത് പൊട്ടിക്കുന്നതിന് മുമ്പ് ഇതെന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊരു ടൈപ്പ് സ്കൈ ബ്ലോക്ക് മാപ്പാണ്. പക്ഷെ ഇവിടെ ഒരു ഐലൻഡിന് പകരം ഈ ഒരു ഒറ്റ ബ്ലോക്ക് മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. ഈ ബ്ലോക്ക് ഞാൻ പൊട്ടിക്കും തോറും പുതിയ ബ്ലോക്ക് അവിടെ വന്നോണ്ടിരിക്കും. ആ പുതുതായിട്ട് കിട്ടുന്ന ബ്ലോക്ക് വെച്ചിട്ട് നമ്മൾ ഐലൻഡ് നമ്മൾ വലുതാക്കണം. നമ്മുടെ പഴയ സ്കൈ ബ്ലോക്ക് സീരീസിൽ ഉണ്ടായിരുന്ന നമ്മൾ തൊട്ടടുത്ത് വേറെ ഐലൻഡ് ഒന്നും കാണത്തില്ല. ഈ ഒരു ഒറ്റ ബ്ലോക്ക് മാത്രമേ ഇവിടെ ഉള്ളൂ. ഈ ഒരു ഒറ്റ ബ്ലോക്കിൽ നിന്ന് വേണം നമ്മുടെ സാമ്രാജ്യം മുഴുവൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പൊ അധികം ടൈം വേസ്റ്റ് ചെയ്ത് നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മൾ ആദ്യത്തെ ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ചേക്കാം. ഇതവിടെ എഴുതിയിട്ടുണ്ട് ബ്രേക്ക് ദ ബ്ലോക്ക് ബിലോ യു. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരെ താഴോട്ട് പോകാനുള്ളതാണ്. പക്ഷേ അതിനടിൽ വേറെ ബ്ലോക്ക് വരും. കണ്ട ആ ഡർട്ടിൻ്റെ കയ്യിലും വന്നു പുതിയൊരു ബ്ലോക്ക് ഇവിടെ വന്നു. ദ ബ്ലോക്ക് വിൽ റീജനറേറ്റ്. അതായത് ഞാൻ ഇത് പൊട്ടിക്കുന്നതോറും പുതിയ ബ്ലോക്ക് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ അടുത്ത ഗ്രാസ് വന്നോളും. ഇതിനൊരു എൻഡും ഇല്ല, ബ്ലോക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ആ മൂന്ന് ഡർട്ടായി. ആ ഇപ്പം നമുക്ക് ആ ലോഗ് കിട്ടിയിട്ടുണ്ട്. ഡർട്ട് മാത്രമല്ല നമുക്ക് ആവശ്യമുള്ള മിക്ക ബ്ലോക്സും ഈ ഒറ്റ ബ്ലോക്കിൽ തന്നെ നമുക്ക് കിട്ടിക്കോളും. ഇപ്പോൾ ഞാൻ ഈ ഒരു ലോഗ് പൊട്ടിക്കുകയാണെങ്കിൽ അടുത്തണിക്ക് എന്ത് കിട്ടും? അടുത്തണെങ്കിൽ പിന്നെ ഒരു ലോഗ് എന്നെ കിട്ടി. ബ്ലോക്സ് ഈവൻ ഇംപ്രൂവ് ഓവർ ടൈം. അതായത് ഞാൻ ഇത് പൊട്ടിക്കുന്നതോറും പുതിയ പുതിയ നല്ല ബ്ലോക്സുകൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ഈ ലോഗ് പൊട്ടിക്കുമ്പോൾ അടുത്ത് എന്ത് വരും? ആ അടുത്തൊരു ചെസ്റ്റ് വന്നു. ചെസ്റ്റ് ക്യാൻ ബി ആൾസോ അപ്പിയർ. ചെസ്റ്റിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു മുട്ടയുണ്ട്, ഒരു ആപ്പിളും ഉണ്ട്. ആ നമുക്ക് ഫുഡെങ്കിലും ആയി. ഇനി ചെസ്റ്റ് പൊടിച്ച് നോക്കാം, നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഈ മുട്ട ചിലപ്പോൾ നമുക്ക് യൂസ് ആവും. എറിയുമ്പോൾ നമുക്ക് കോഴീനെ കിട്ടിയാലോ, നമുക്കൊരു ചിക്കൻ ഫാർമ് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചെസ്റ്റ് പൊട്ടിക്കാൻ വേണ്ടി കിട്ടാൻ പോകുന്നത് അടുത്ത ലോഗാണ്. ഇനി നമുക്ക് പ്ലാറ്റ്ഫോം വലുതാക്കാനും പറ്റും. ഈ ഒരു ബ്ലോഗിന് ചേർത്ത് നമുക്ക് വേറെ ബ്ലോക്ക് വെച്ചാൽ മതി. ഇപ്പം അതാ നമ്മുടെ പ്ലാറ്റ്ഫോം കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്. നമുക്കിനി ഈ ലോഗ് ഇവിടെ നിന്ന് എടുത്തേക്കാം. ആ ലോഗ് മാറിയപ്പോൾ ഡർട്ടായി, പിന്നെ ഡർട്ടായി. ഈ ഡർട്ട് വെച്ചിട്ട് എൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോം കുറച്ചുകൂടെ ഞാൻ വലുതാക്കാം. ഓക്കെ, ഞാൻ കുറച്ചുകൂടെ വലുതാക്കിയിട്ടുണ്ട്. ഈ ഒരു ഡർട്ടും കൂടെ എടുത്തിട്ട് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഈ ഒരു ചെസ്റ്റ് വയ്ക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് വാല്യുബിൾ ആയിട്ടുള്ള ബ്ലോക്ക് ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചെസ്റ്റിനകത്ത് എടുത്ത് വെച്ചിരിക്കാം. ഇപ്പം എൻ്റെ ഒരു വാല്യുബിൾ ആയിട്ട് ഈ ഒരു എഗ് ഉണ്ട്, പിന്നെ ആപ്പിളുണ്ട്, ലോഗും ഉണ്ട്. ലോഗം വെച്ചിരിക്കണം. ആ ലോഗ് എടുത്ത് നമുക്കൊരു ക്രാഫ്റ്റിൻ്റെ ബ്ലോക്ക് ഉണ്ടാക്കാനുള്ളതാണ്. ഇതോടെ നമുക്ക് പൊട്ടിച്ചേക്കാം. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്ത വെബ്സൈറ്റിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ബ്ലോക്ക് വരുന്നത് ചാപ്റ്റർ പോലെയാണ്. ഓരോ ചാപ്റ്ററിലും ഓരോ ബയോമിന് അനുസരിച്ചുള്ള ബ്ലോക്ക് ആയിരിക്കും വരാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഡർട്ടും ലോഗും ആണ്. അപ്പോൾ ആദ്യത്തത് പ്ലെയിൻസ് ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ചാപ്റ്റർ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഡെസേർട്ട് ആണ് വരുന്നതെങ്കിൽ ഡെസേർട്ടിലുള്ള ബ്ലോക്സ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അതായത് സാൻഡ് ബ്ലോക്ക് അങ്ങനത്തെ സാധനങ്ങളായിരിക്കും കിട്ടാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് 10 ഉണ്ട്. ആ വെബ്സൈറ്റിൽ പറയുന്ന അനുസരിച്ച് ഈ 10 ഫേസും കഴിയുമ്പോൾ ഗെയിം ഫിനിഷ് ആവുന്നതാണ്. ആ 10-ാമത്തെ ചാപ്റ്ററിലാണ് നമുക്ക് എൻഡിലോട്ട് പോകാനുള്ള ബ്ലോക്സ് ഒക്കെ ഇവിടെ കിട്ടി തുടങ്ങുന്നത്. ഇത്രയാണ് ഞാൻ അവിടെ വെബ്സൈറ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അത്രയാണ് ഈ ഒരു വൺ ബ്ലോക്കിൻ്റെ റൂൾസ്. അത്രയും മാത്രം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് സ്കൈ ബ്ലോക്ക് കളിക്കാൻ നിങ്ങൾ എനിക്ക് ഒരുപാട് ടിപ്സ് തന്നു, അതുപോലെ വൺ ബ്ലോക്ക് കളിക്കാൻ ഒരുപാട് ടിപ്സ് എനിക്ക് വേണം. എന്തായാലും ഒരു കാര്യം മാത്രം ഞാൻ പറയാം, നമ്മുടെ സ്കൈ ബ്ലോക്കിനകത്ത് ഞാൻ ചെയ്തത് പോലെ ആയിരിക്കില്ല ഇവിടെ. നമുക്ക് എന്തെങ്കിലും ഇവിടെ പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യണം, ചുമ്മാ ഒരു പ്ലാറ്റ്ഫോം മാത്രം ഉണ്ടാക്കാതെ. കുറേ പ്ലാനുകൾ എൻ്റെ തലയ്ക്കകത്തുണ്ട്. ഒന്നെങ്കിൽ ഒരു പ്ലെയിൻ ഉണ്ടാക്കാമെന്നോ അല്ലെങ്കിൽ ഒരു പറക്കുന്ന കപ്പൽ ഉണ്ടാക്കാമെന്നോ അങ്ങനെയൊക്കെയാണെങ്കിൽ കുറച്ച് പ്ലാൻ ഉണ്ട്. നൈറ്റ് ആവുന്നു, ഞാൻ കുറച്ചുകൂടെ ബ്ലോക്ക് ഇവിടെ നിന്ന് പൊട്ടിച്ച് നോക്കട്ടെ. നമുക്ക് പിന്നെ ഒരുപാട് ലോഗ് കിട്ടുന്നുണ്ട്. ഒരു പിഗ് ദസ്പോളായി. ആ അതാണ് വേറൊരു സംഭവം. നമുക്ക് ആ ഓരോ ചാപ്റ്ററിലും ആ ഭയമുള്ള ബ്ലോക്സ് മാത്രമല്ല ആ ഭയമുള്ള മോപ്സിനെയും കിട്ടും. ഫസ്റ്റ് ചാപ്റ്റർ മിക്കവാറും ഇപ്പോൾ പ്ലെയിൻസ് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ പിഗിനെ കിട്ടിയത്. ഇതിപ്പോൾ ജംഗിൾ ഉള്ളായിരുന്നെങ്കിൽ ഇപ്പോൾ ജംഗിൾ വുഡും പാൻഡയും പാരറ്റൊക്കെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഇതിപ്പോൾ നല്ല ചെറിയ ഐലൻഡ് ആണ്. എനിക്ക് നടക്കുന്ന എന്നിട്ട് സ്ഥലമില്ലടാ. ഇത് നമുക്ക് കുറച്ചുകൂടെ വലുതാക്കേണ്ടി വരും. ഇവിടെ നമുക്ക് കോബിൾസ്റ്റോൺ ജനറേറ്റർ ഒന്നുമില്ല. സോ നമുക്ക് ഈ കിട്ടുന്ന വുഡ് വെച്ചിട്ട് നമുക്ക് സ്ലാബ് ഉണ്ടാക്കി ഇത് വലുതാക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് ഡർട്ട് കിട്ടുന്നുണ്ട് എനിക്ക് ഇവിടെ നിന്ന്. ആ പിന്നെ ഒരു ചെസ്റ്റ്, പിന്നെ ഒരു ചെസ്റ്റ്. നമ്മുടെ 2-ാമത്തെ ചെസ്റ്റ്, ഈ ചെസ്റ്റിനകത്ത് ആ സീഡുണ്ട്. അപ്പം നമുക്ക് ചെറിയൊരു വീറ്റ് ഫാർമ് റെഡിയാക്കാനുള്ള സംഭവങ്ങളായിട്ടുണ്ട്. നമുക്കിപ്പോൾ വുഡൻ ടൂൾസ് ഉണ്ടാക്കായിരുന്നു. നമുക്കിവിടെ കോബിൾ സ്റ്റോൺ വരുമ്പോൾ മാത്രമേ ഞാൻ വുഡൻ ടൂൾസ് ഉണ്ടാക്കുന്നുള്ളൂ. ഈ ചെസ്റ്റ് ഇവിടെ ഇവിടെ നിങ്ങളെത്തേക്കാം. പിന്നെ ഒരുപാട് ലോഗും കിട്ടി, ഡർട്ടും കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന്. ഓക്കെ, കിട്ടിയ ഈ ഡർട്ട് എടുത്തിട്ട് ഞാൻ ചുറ്റിനും വയ്ക്കാം. ബ്ലോക്സ് ലൈക്ക് ഗ്രാവൽ ഫാൾ ഡൗൺ. ഓ, ഗ്രാവിറ്റി ബ്ലോക്സ് എല്ലാം താഴ്ത്തു പോകും. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ബ്ലോക്ക് വെക്കണമെങ്കിൽ എനിക്ക് ബക്കറ്റും വെള്ളവും വേണ്ടി വരുമല്ലോ. ഇത് അതിവിടെ നിന്ന് കിട്ടുമെന്നോ? ഓ, പിന്നെ ഒരു ഗ്രാവൽ താഴെ പോയി. ദിസ് ഐറ്റം മേ ഹെൽപ്പ് വിത്ത് ദാറ്റ്. എന്താണ് ഐറ്റം? ആ ബക്കറ്റും വെള്ളവും. ഇനി നമുക്ക് അതിനടിയിൽ ബ്ലോക്ക് വയ്ക്കാൻ പറ്റും. അതെങ്ങനെ വയ്ക്കും? ഞാൻ കുറച്ച് ഓക്ക് പ്ലാങ്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൻ്റെ അടിയിലോട്ട് പോയിട്ട് അത് വയ്ക്കാം. ഇൻവെന്ററിക്കകത്ത് വേറെ ഒന്നും പാടില്ല. ഈ വെള്ളം എങ്ങനെ താഴെ പൊക്കഴിഞ്ഞാൽ എല്ലാം പോയി. അതുകൊണ്ട് ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ചിട്ട് ഈ ബക്കറ്റ് ഇതിനകത്ത് വെച്ചിട്ട് ഞാൻ താഴോട്ട് പോകാം. പതിയെ താഴോട്ട് ഇറങ്ങുക, ഇതിനടിയിൽ ഒരു ബ്ലോക്ക് വയ്ക്കുക. ഓക്കെ, ഇനി ഗ്രാവൽ താഴെ പോകത്തില്ല. ഈ ബക്കറ്റ് തിരിച്ചെടുത്തിട്ട് ഈ വെള്ളം എടുത്ത് പെട്ടിക്കകത്ത് വെച്ചിരിക്കാം. നമുക്ക് പിന്നീട് എന്തെങ്കിലും ആവശ്യം വരും. ഇനി ഗ്രാവൽ ഒന്നും താഴെ പോകത്തില്ല. ഗ്രാവലും സാൻഡും ഒന്നും താഴെ പോകത്തില്ല. ഇതാണ്ടോ ഗ്രാവൽ നമ്മൾ തന്നെ ഇരിക്കുന്നുണ്ട്, താഴെ പോകുന്നില്ല. അത് ഫ്ലിൻ്റ് കിട്ടി. ഇവിടെ ഒബ്സിഡിയനൊക്കെ വരുന്നുണ്ടോ? എന്നാൽ നമുക്ക് നെതറിനകത്ത് പോകാൻ പറ്റും. അപ്പോൾ എന്നെ നോക്കുന്നു, താഴെ ബ്ലോക്കിലും നോക്കുന്നു. ഓക്കെ, പിന്നെ ഒരു ലോഗ് കിട്ടി. ഓ, ഒരു ചെസ്റ്റ് വന്നിട്ട് കുറേ ഹാർട്ടൊക്കെ കാണിക്കുന്നു. എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ പെട്ടിക്കകത്ത് വെച്ചിട്ട് ഞാൻ അത് തുറക്കുന്നുള്ളൂ. ഇതെന്താണ് സംഭവം? ബെനവലൻ്റ് ഗിഫ്റ്റ്. ഓ, എനിക്കൊരു ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. കുറേ ലോഗും കുറച്ച് ഓക്ക് സാപ്ലിങ്ങും ഒരു ടോർച്ചും ഉണ്ട്. ടോർച്ച് ആയിരുന്നു ആവശ്യം. ആ, ഇപ്പോൾ അവിടെ വെട്ടം വിളിച്ചോണ്ട്. ഇനി ഇതങ്ങ് പൊട്ടിച്ചേക്കാം. ഓ, അപ്പോൾ ഇങ്ങനത്തെ ജസ്റ്റും വരും. അയ്യോ, ബെഡ്റോക്കാ? ഓ, അപ്ഗ്രേഡ്. ഓ, ഇനി അടുത്ത ഫേസ് തുറക്കും. അടുത്ത ഫേസ് തന്നെ. ആ, അടുത്ത ഫേസ്.
You reach the phase 1, the plains. Enough flowers and trees grow here to last a lifetime. Ippadana plains aayathu. Appo idana onnamatha chapter. Namukku ini 10 chapter povanundu. Pakshe ore chapter ethra block aayathu undu. Adu ariyathilla. Ivada oru vaada grass odu kittunnundu. Nammala platform korchu valadakkala samayai. Namukku sapling kitti. Namukku ini ivada maram nadarunnu. Naan korchum koodiyekku dirt ivada nadathittu ee platform korchu odu valadakka. Ennittu naan ivada maram nada. Namukku allada thane ivada oru vaada log kittunnundu. Ippo korchu dirt. Adu enna kayil oru normal dirt aa. Idu clay alle. Ippo clay undu. Adu vachu enikku endu cheyyan pattum? Adha melan undu. ഇത് നമുക്ക് സീഡ് ആക്കി കഴിഞ്ഞാൽ നടാൻ പറ്റും. ഇപ്പൊ എന്തായാലും എന്റെ അടുത്ത് ഫുഡ് ആയിട്ട് ഇരിക്കട്ടെ കയ്യില്. ദാ ബ്രിഡ്ജ് വിട്ടൊക്കെ വന്നു. അയ്യോ നൈറ്റ് ആകുമ്പോ ഫാൻഡോക്കെ സ്പോൺ ആവുമോ? ഞാൻ ഈ കുറച്ച് ഡോട്ടോടെ വെച്ചിട്ട് ഈ പ്ലാറ്റ്ഫോം ഒന്ന് വലുതാക്കാം. ഓ വേറെ പിഗ് കിട്ടി. ആ നമുക്ക് കൂട്ടായല്ലേ. അങ്ങനെ ഈ പ്ലാറ്റ്ഫോം നല്ല വലുതാക്കിയിട്ടുണ്ട്. ഇവന്മാരെന്നെ പുഷ് ചെയ്ത് താഴെ ഇടുന്നു. പിന്നെയും കുറെ കോസ്റ്റലിട്ട് കിട്ടുന്നുണ്ട്. ഒരുപാട് ട്രീ കിട്ടുന്നുണ്ട്. ആ പമ്പ്കിൻ കിട്ടി, പമ്പ്കിൻ കിട്ടി. ആ ഒരു കവും വന്നു. ഒരുപാട് സ്ലാബ് ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് വലുതാക്കണോ? നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു സൈഡ് മാത്രം നമുക്കൊന്ന് വലുതാക്കാം. അങ്ങോട്ട് കുറച്ച് ബ്ലോക്ക് വെച്ച് നമുക്കൊന്ന് വലുതാക്കാം. ഇതിന് നമ്മുടെ ആദ്യത്തെ ക്രാഫ്റ്റിന്റെ ബ്ലോക്ക് ഉണ്ടാക്കിയേക്കാം. അതുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കട്ടെ. ഇനി കുറച്ച് ലോക്ക് എടുത്തിട്ട് നമുക്ക് സ്ലാബ് ആക്കാം. എന്നിട്ട് ഇവിടെ നമുക്കൊന്ന് ഇത്തിരി എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങോട്ട് ഒരുപാട് ഞാൻ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. നല്ലൊരു ബേസ് ഡിസൈൻ കണ്ടുപിടിച്ചിട്ട് ചിലപ്പോൾ നമുക്കിത് പൊട്ടിച്ചിട്ട് ഒന്നേ ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, നല്ല വലുതാക്കിയിട്ടുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം. ഇനി നമുക്കിവിടെ ഒന്ന് രണ്ട് മരം നടാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് നിന്ന് ഒരു ഡർട്ട് എടുത്തിട്ട് നമ്മുടെ സാപ്ലിംഗ് എടുത്തേക്കാം. എന്നിട്ട് ഇവിടെ പൊട്ടിക്കാം. ഇവിടെ ഡർട്ട് വെച്ചിട്ട് നമുക്ക് ഈ സാപ്ലിംഗ് നട്ടു വയ്ക്കാം. നമുക്കിനി അവിടെ നിന്ന് മരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിക്കോളും. ഒന്നും കൂടി ഇവിടെ നടാനായിട്ട് ഒരു ഡർട്ട് ഇവിടെ വച്ചിരിക്കാം. നമുക്ക് ഇവിടെ ഇരിക്കട്ടെ. ഇത് വളർന്നിട്ട് കിട്ടുന്ന സാപ്ലിംഗ് എടുത്തിട്ട് നമുക്ക് ഇവിടെ നട്ടു വയ്ക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. വൺ ബ്ലോക്ക് ഈസി. എന്റെ സ്ട്രാറ്റജി മൈൻഡ് ഒക്കെ ഓണായി തുടങ്ങി. ഇത് ഞാൻ സ്കൈ ബ്ലോക്കിനേക്കാൾ ഈസി ആക്കും. എന്നാ പിന്നെ മെലൻ കിട്ടി, ഓ പമ്പ്കിനും കിട്ടി. പ്ലെയിൻസിൽ മെലൻ കിട്ടോ? ആ ആർക്കറിയാം. ഒന്നും കൂടി മറ്റേ ഗിഫ്റ്റ് ബോക്സ് കിട്ടിയതാണെ കൊള്ളായിരുന്നു. വേറെ ചെസ്റ്റ് കിട്ടി. ഇതിനകത്ത് ആ കുറെ ആപ്പിൾ ഉണ്ട്. അങ്ങനെ കുറെ ഫുഡായി നമുക്ക്. ഇത് പൊട്ടിക്കുമ്പോൾ എന്താണെന്നുണ്ട് ഇതിനകത്ത്? പിന്നെയും ഡർട്ട് ഉണ്ട്, പിന്നെയും ഡർട്ട് ഉണ്ട്, ഒരുപാട് ഡർട്ട്. ഓ നമുക്കൊരു ഷീപ്പിനെ കിട്ടി. ബെഡ് ഉണ്ടാക്കാൻ ടൈം ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനെ ഷെയർ ചെയ്യാനായിട്ട് അയണില്ല. മിക്കവാറും നമ്മുടെ സ്കൈ ബ്ലോക്കിനെ പോലെ തന്നെ ഇവിടെ അയൺ കിട്ടാനായിട്ട് നമ്മൾ ഒരുപാട് പാടുപെടും. നീ സ്കൈ ബ്ലോക്കിലെ ഷീപ്പിനെ പോലെ ആവരുത്. നീ നല്ല ഷീപ്പായിരിക്കണം. താഴെ നിന്നിട്ട് ചാടരുത്. ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. മെലനുണ്ട്, പംപ്കിൻ ഉണ്ട്. ഇതിനൊക്കെ ഒരു ഫാർമ് നമുക്ക് സെറ്റ് ചെയ്യണം. വുഡുണ്ട്. പിന്നെയും പിന്നെ സ്ഥലത്ത് കളിക്കുന്നത് ജാവ എഡിഷനിലാണ്. ജാവ എഡിഷനിൽ 1.16.4 ആണ് ഇത് കളിക്കുന്നത്. രണ്ട് കോഴി. ഇതിപ്പോൾ കുറേ പേരുണ്ടല്ലേ ബെഡ്റോക്ക് എഡിഷനിൽ കളിക്കുന്നവർക്ക് വേണ്ടി. ഇതുപോലത്തെ ഏതെങ്കിലും മാപ്പ് ഉണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കളിക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒറ്റയ്ക്കല്ലേ. ഒരുപാട് പേരുണ്ട് എൻ്റെ കൂടെ. ഒരുപാട് ഡർട്ട് ഇടുന്നു, ഒരുപാട് ഡർട്ട്. പിന്നെയും പിഗ്ഗ്, മൂന്ന് പിഗ് ആയിപ്പോ. ആ അതൊരു ചെസ്റ്റ് വന്നു. ആ ബിർച്ച് സാപ്ലിംഗ് ഉണ്ട്. ഇനി നമുക്ക് ബിർച്ചും ഫാർമ് ചെയ്യാൻ പറ്റും. ഇതിവിടെ നട്ടു വെച്ചിരിക്കാം നമുക്ക്. അടുത്ത് എന്താണെന്ന് നോക്കാം. പിന്നെയും മെലനാണ് വരുന്നത്. എന്റെ ഹങ്കർ ഇതുവരെ കുറഞ്ഞിട്ടില്ല. ഇതിന്റെ ഡിഫിക്കൽട്ടി അത് ഡീഫോൾട്ടായിട്ട് ഈസിയിലാണ് കിടക്കുന്നത്. അത് ഈ മാപ്പ് ഉണ്ടാക്കിയാൽ ഈസി ആയിട്ട് ഇട്ടിരിക്കുന്നതാണ്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ചിലപ്പോൾ ഗെയിം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഇതിന്റെ ഡിഫിക്കൽട്ടി മാറുമായിരിക്കും. അങ്ങനെ മാറിയില്ലെങ്കിൽ ഞാൻ അതിനെ മാറ്റിക്കോളാം. പിന്നെ പിഗ് വന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര ഡർട്ട് ഉണ്ട്. ആ ഡർട്ടിൻ്റെ ഒരു സ്റ്റാക്കിന് മേളുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡ് കുറച്ചൊന്ന് വലുതാക്കിയിട്ട് ഇവന്മാരെയൊക്കെ ഒന്ന് അങ്ങോട്ട് പുഷ് ചെയ്തിടാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ഇത്തിരി വലുതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫെൻസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടെ അങ്ങ് വെച്ചേക്കാം. ആ ഒരാൾ ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇനി ഒരു ഗ്യാറ്റും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാം. ഫെൻസ് ഗ്യാറ്റ് ഉണ്ടാക്കി, അത് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇവന്മാരെല്ലാം പുഷ് ചെയ്ത് ഇതിനകത്തോട്ട് കയറ്റണം. വീട്ടെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു കവിനെ നമുക്ക് ഇതിനകത്തോട്ട് കയറ്റാം. അപ്പോൾ ഈ ഒരു സീഡ് നമുക്കൊന്ന് നടേണ്ടി വരുമല്ലോ എവിടെയെങ്കിലും. ഈ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് നമുക്ക് ഈ ഒരു സൈഡ് നട്ടു വയ്ക്കാം. ഇതങ്ങ് മാറ്റുക. അയ്യോ ആ ഒരു ഡർട്ട് പോയല്ലേ. ഇവിടെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ഹോ വേണം. ഹോ ഉണ്ടാക്കി ഇവിടെ ഒന്ന് ടിൽറ്റ് ചെയ്തിട്ട് ഈ ഒരു സീഡ് നമുക്ക് ഇവിടെ നട്ട് വെച്ചിരിക്കാം. അതിന് വീറ്റായിട്ട് നമുക്ക് പതിയാന്മാരെ പുഷ് ചെയ്ത് അതിനകത്തോട്ട് കയറ്റാം. ഞാൻ കുറച്ചുകൂടെ ഒന്ന് മൈൻഡ് ചെയ്യട്ടെ എന്താ കിട്ടണമെന്ന് അറിയണമല്ലേ. ഇപ്പോൾ പിന്നെ ഒരു കവ് വന്നു. ഇവന്മാരെന്നെ പൊട്ടിക്കാൻ സമ്മതിക്കുന്നില്ല. എന്നാൽ കുറുകെ നിൽക്കുന്നു. കയറാനത്, കയറാനത്. ഓക്കെ, കുറച്ച് പേര് അങ്ങോട്ടാക്കി. ഇനി മൂന്ന് പേരും കൂടെ ഉള്ളൂ. കോട്ടങ്ങോട്ട് പോട്. ഇനി രണ്ട് പിഗും കൂടെ ഉള്ളൂ. അവന്തോ പോകണം. ഞാൻ ഇവിടെ അങ്ങോട്ട് ഒന്ന് ടിൽറ്റ് ചെയ്തിട്ട് ഒരു സീഡ് ഇവിടെ നട്ട് വെച്ചിരിക്കാം. അതും കൂടെ അവിടെ നിന്ന് വളരട്ടെ. ബാക്കിയുള്ളതെല്ലാം പെട്ടിയിലും വെച്ചിരിക്കാം. കണ്ടോ, പറഞ്ഞ നേരം കൊണ്ട് ഒരേ ഒരു ബ്ലോക്ക് ഇതാ ഇത്ര ആയിട്ടുണ്ട് നമുക്കിവിടെ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് നല്ലൊരു ബേസിൻ്റെ ഡിസൈൻ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് അതനുസരിച്ച് വേണം നമുക്ക് ബേസ് എങ്ങോട്ടൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യണം നോക്കാനായിട്ട്. ഞാൻ എന്തായാലും അടുത്ത എപ്പിസോഡിന് മുമ്പ് തന്നെ നല്ലൊരു ബേസ് ഡിസൈൻ ഞാൻ ഒപ്പിച്ച് വയ്ക്കാം. ഇപ്പം നമുക്കത് തുടങ്ങി വയ്ക്കാനായിട്ട് ചെറിയ ഫാർമും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ എന്തായാലും ഓരോ ചാപ്റ്റർ ഒരുപാട് ബ്ലോക്സ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ ഒരുപാട് ബ്ലോക്സ് അവിടെ മൈൻഡ് ചെയ്തു. എന്നിട്ട് ഈ ഒരു ചാപ്റ്റർ മാറിയിട്ടില്ല. പിന്നെ ഒരു ഷീപ്പിനെ കിട്ടി നമുക്ക്. ആ ഒരു ചെസ്റ്റ് വന്നു. ചെസ്റ്റിനകത്ത് ക്യാരറ്റ് ഉണ്ട്. യെസ്, അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഫാർമ് ചെയ്യാൻ പറ്റും. അവിടെ നട്ടു വയ്ക്കണമല്ലോ അതിനൊന്ന്. ക്യാരറ്റ് ഇവിടെ ഇരിക്കട്ടെ. ഇവന്മാരൊന്നും ഇതിനകത്ത് പുഷ് ചെയ്ത് ക്യാറ്റാൻ വേണമല്ലോ. ഇത് ഞാൻ തുറക്കുന്നത് അമ്മരെ അടിച്ച് ഇങ്ങോട്ട് വരും. ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് വെച്ചിരിക്കാം. ചിലപ്പോൾ ഈ മണ്ടന്മാരി നമ്മളിപ്പോൾ നടന്നാൽ കയറി പൊക്കോളും. ഇനി ഈ ചെസ്റ്റ് അങ്ങ് എടുത്ത് മാറ്റാം. വേറെ ഒന്ന് ഇട്ടൊന്ന് നോക്കട്ട്. ഓ പിന്നെ ഗ്രാസ് ആണ്. ഡർട്ടും മുട്ടൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട്. ഇതോ പിന്നെ ഷീപ്പ്. ഒരടി കൊടുത്താലേ എങ്ങോട്ട് ഓടും നോക്കട്ടെ. കയറി ഇതിനെ മേളിൽ കയറി, എന്നെ മേളിൽ കയറി ഓട്. ഇവനൊരടി കൊടുത്ത ആ അവൻ കറക്റ്റായിട്ട് അവനകത്ത് തന്നെ കയറി. കയറാൻ്റെ മേളിൽ ഇനി ഭീകരനായാലേ കാര്യം നടക്കുള്ളൂ. ഇവന്മാരൊരു അനുസരണയില്ല. ഓ പിന്നെയും കോഴി. അത് അവർ തന്നെ മേളിൽ കയറി അവനെ പൂശിയത് അങ്ങനെ അതിനകത്തോട് ഇടാം. ദൂക്ക് ഓർത്ത് എവിടെ നിൽക്കുന്നു നോക്ക്. താഴെ വീഴ്, താഴെ വീഴ്.
ആ ഓക്കെ അവനെ താഴെ വരുത്തി. ഇതേപോലെ ചുറ്റിക്കറങ്ങി അതിനകത്ത് വീണോളും. സ്റ്റോൺ ഒന്നും കിട്ടിയില്ല. സ്റ്റോൺ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ടൂൾസ് ഒക്കെ ഉണ്ടാകായിരുന്നു. എന്റെ ചെസ്റ്റ് നിറയാറായല്ലേ, ഒരുപാട് ഐറ്റംസ് കിട്ടി നമുക്ക് ഇതിനകത്ത് നിന്ന്. ഈ ഒരു മരം വളരാനും ഒരുപാട് ടൈം എടുക്കുന്നത്. ഓ പിന്നെ ജസ്റ്റ് നമുക്കൊരു ബെറി കിട്ടിയിട്ടുണ്ട്, പിന്നെ ഒരു പംപ്കിൻ സീഡും കിട്ടിയിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ലായിരുന്നു അവൻ ഇരിക്കേണ്ട കയ്യിൽ. ഓർത്തന്നെ തന്നെ മേളിലോട്ട് കയറിയിട്ടുണ്ട്. അവനൊന്ന് പതിയെ തട്ടിയിടാൻ പറ്റുമോ നമുക്ക്? പോടാ അതിനകത്ത് വീടാ അതിനകത്ത്. ആ ഓക്കെ, ഇത് എവിടെ നടണമല്ലോ, ഇവിടെ നട്ടാലേ, അവിടെ ഇരിക്കട്ടെ. ഇത് ഓർത്തം കൂടെ അവനെ മേലോട്ട് കയറി. ആ ഓക്കെ, അവനെ വീണിട്ടുണ്ട്. ഇനി ഒരു കോഴി മാത്രമുള്ള അതിനകത്ത് വീഴാൻ. ഇതിപ്പോൾ വുട്ടും ഡെർട്ടും മാത്രമേ കിട്ടുന്നുള്ളൂ. ഓ അത് പറഞ്ഞ് തീർന്നില്ല, അടുത്ത ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ഗിഫ്റ്റിനകത്ത് ആ ഗ്രാസ് ബ്ലോക്ക് ഉണ്ട്, അത് നമ്മൾ ഗ്രാസ് സ്പ്രെഡ് എളുപ്പമാക്കും. അത് നല്ലൊരു ഗിഫ്റ്റ് ആയിരുന്നു. ബാക്കിയുള്ളതെല്ലാം എൻ്റെ കയ്യിൽ ആൾറെഡി ഉള്ളത് തന്നെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാസ് ബ്ലോക്ക് സൂക്ഷിച്ച് വെച്ചിരിക്കണം. അതില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രാസ് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ വേറെ ഡെർട്ട് നമ്മളിങ്ങനെ വെച്ച് കൊണ്ടുപോകേണ്ടി വരും. അത് കൊള്ളാം. ഇനി അടുത്തെന്ത് കിട്ടും നോക്കട്ടെ. ഓ അടുത്ത ഫേസ്, അടുത്ത ചാപ്റ്റർ ഇപ്പോൾ തുറക്കും. അടുത്ത എന്താണെന്ന് അറിയത്തില്ല. രണ്ടാമത്തെ ചാപ്റ്റർ എന്താന്ന് അണ്ടർഗ്രൗണ്ട്. ആ ഇനി നമുക്ക് സ്റ്റോണും കാര്യങ്ങളൊക്കെ കിട്ടിയുള്ളൂ. നമുക്ക് സ്റ്റോൺ വന്നിരിക്കുന്നു. ദൈവമേ, ഇനി സോംബിയൊക്കെ സ്പോണേ ഇവിടെ വരുന്നേ വെളിക്കൂടി. ഇതാ ഇവിടെ മോൺസ്റ്റർ എന്നൊക്കെ എഴുതിയിരിക്കുന്നു. ഇനി നമുക്ക് കോബിൾ സ്റ്റോണൊക്കെ ഒപ്പിക്കാൻ പറ്റും, നല്ല ടൂൾസ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഇനി നമുക്കൊരു കാര്യം ചെയ്തല്ലേ, ഇത്രയും നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നിട്ട് ഐറ്റംസ് ആണ്. നമുക്ക് വേറൊരു ചെസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ അടുത്ത് വെച്ചിരിക്കാം. അയ്യോ അതിപ്പോൾ നിറഞ്ഞായില്ലേ, ക്രൗച്ച് ചെയ്ത് വെച്ചാൽ. ആ ഓക്കെ, ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ് എല്ലാം ഇതിനകത്ത് വെച്ചിരിക്കാം നമുക്ക്. ഇനി മുതൽ ഞാൻ ആദ്യം ഒരു വുഡ് പിക്കാസം ഉണ്ടാക്കിയേക്കാം. ഓക്കെ, ഇവിടെ പിക്കാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യത്തെ കോബിൾ സ്റ്റോണ് പൊട്ടിച്ചിട്ടുണ്ട്. മൂന്ന് കോബിൾ സ്റ്റോൺ ഉണ്ടെങ്കിൽ സ്റ്റോൺ പിക്കാസ് ഉണ്ടാക്കാം നമുക്ക്. ഇനി നമുക്ക് നല്ല സ്പീഡിൽ മൈൻ ചെയ്യാൻ പറ്റും. ഇനി ഒരു ഫർണീസ് ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു ഫർണീസ് ഉണ്ടാക്കിയാൽ വെച്ചാൽ അതൊരു കോളം വന്നു. യെസ് യെസ്, അപ്പോൾ നമുക്കൊരു ഫർണീസ് അങ്ങ് ഉണ്ടാക്കാം. ആദ്യമേ ഫർണീസ് ഇതിൻ്റെ മേളിലിരിക്കട്ടെ. ഈ ഒരു കോളം കടത്തേക്കാൾ നമുക്ക് ഇത് കൊള്ളാൻ കേട്ട പരിപാടി. അത് അയണോന്ന്. യെസ് യെസ്, അപ്പോൾ നമുക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പറ്റും ബെഡ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ അയണം വന്നു. അപ്പോൾ ഞാൻ ഈ രണ്ട് അയണം എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് വെച്ചങ്ങ് സ്മെൽറ്റ് ചെയ്യാം. രണ്ട് കോളം വെച്ചേക്കാം. അപ്പോൾ ഇനി നമുക്ക് ഷെയർ ഉണ്ടാക്കിയിട്ട് ഇവന്മാരെ ഷെയർ ചെയ്തിട്ട് ബെഡ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, രണ്ട് അയണം ആയിട്ടുണ്ട്, നമുക്ക് അങ്ങനെ ഷെയർ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഷെയർ വെച്ചിട്ട് നമുക്കിനി ഇവരെ മൂന്നുപേരെ ഷെയർ ചെയ്തേക്കാം. ആദ്യം നിന്നെ ഷെയർ ചെയ്തു, പിന്നെ നിന്നെ ഷെയർ ചെയ്തു, പിന്നെ ഇവനെ ഷെയർ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് ആറെണ്ണം കിട്ടിയിട്ടുണ്ട് പോള്. ഇനി അങ്ങനെ വെളിവിട്ടിറങ്ങും, ഇതൊക്കെ തുറക്കാൻ പെട്ടെന്ന് കയറി ഇറങ്ങാം. ഓക്കെ, ഇനി നമുക്കൊരു ബെഡ് ഉണ്ടാക്കാൻ പറ്റും. വൈറ്റ് ബെഡ് നമ്മളങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ബെഡ് ഇനി മുതൽ ഇവിടെ കിടക്കട്ടെ. നൈറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ഇനി കിടന്നങ്ങ് ഉറങ്ങിയേക്കാം. അങ്ങനെ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ നമ്മൾ ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. യെസ്, എന്നെ മരം വളർന്നിട്ടുണ്ട്. വൺ ബ്ലോക്ക് നല്ല ഈസി. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയതെല്ലാം നമുക്ക് ഇപ്പുറത്തെ ചെസ്റ്റിനകത്ത് വെച്ചിരിക്കാം. കുറെ കോബിൾ സ്റ്റോണൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. ഈ ഒരു ഫാർമിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ് എല്ലാം നമുക്ക് ഇതാ ഈ ചെസ്റ്റിനകത്ത് വെച്ചിരിക്കാം. അപ്പം നമുക്ക് ഇപ്പം കിട്ടിയ വൂളിനകത്ത് വെച്ചിരിക്കാം. ഇത് വളർന്നിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന ഐറ്റംസും നമുക്ക് ഇതിനകത്ത് വെച്ചിരിക്കാം. അങ്ങനെ നമ്മുടെ വൺ ബ്ലോക്ക് നല്ല ഈസി ആയിട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വൺ ബ്ലോക്കിൻ്റെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇതെങ്ങനെ കളിക്കണമെന്ന് എനിക്ക് ഇനിയും ടിപ്സ് വേണം. ഈ വൺ ബ്ലോക്ക് കളിക്കാൻ അറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്കിനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ.